ഒരു പയ്യനും ഒരു എന്റെ മോളെ പ്രായം വരും, മൂത്ത മോളുടെ പ്രായം വരും. എന്നിട്ട് ചോദിച്ചു, ചേച്ചി ചോറ് തിന്നാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇല്ല കരട്ടേന്ന് ചോദിച്ചു. തന്നാ ഞാൻ തിന്നുമെന്ന് പറഞ്ഞു. അവളെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എനിക്ക്. ഏറ്റവും എനിക്ക് അനുഭവത്തിലുള്ള ഞാൻ കൊറേ തെണ്ടി. എന്റെ എന്റെ മക്കളെ വളർത്താൻ വേണ്ടി ഞാൻ ഇത്രയും തെണ്ടിയിട്ടില്ല. പിച്ച തെണ്ടി എന്ന പോലെ ഞാൻ എല്ലായിടത്തും പോയി, എന്റെ ആഫീസിലും ഈ കോർപ്പറേഷൻ ആഫീസിലും. എന്റെ പേര് ബേബി റോസ്ലി. എന്റെ സ്വന്തം നാട് തിരുവനന്തപുരം. എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഇവിടെ സ്റ്റാൻഫോർഡ് സ്റ്റാൻഡിന്റെ അവിടെ. പിന്നെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ പിന്നെ അവരെ വളർത്താൻ വേണ്ടി കൂലിപ്പണിയൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ കോർപ്പറേഷനിൽ സ്ഥിരമായില്ല. കുറെ നാൾ അവിടെയും പണിയെടുത്ത്, 37 കൊല്ലം പണിയെടുത്തു. 37 കൊല്ലം പണിയെടുത്തിട്ട് പെൻഷനായില്ല. ഈ ചോണി ചമ്മണി വന്ന കാലത്ത് പെൻഷനായി, സ്ഥിരമായി. 14 മാസം സ്ഥിരമായപ്പോ മാസം ശമ്പളം മേടിച്ചു. അത് കഴിഞ്ഞപ്പോ 60 വയസ്സായി പെൻഷനായി. കാല് മുട്ട ഓപ്പറേഷൻ ചെയ്യണമെന്നാ പറഞ്ഞു. അപ്പൊ ഇപ്പം അത് പറ്റൂല. എനിക്ക് മുട്ട് തേയ്മാനല്ലേ. ഇനി ഇത് ഓപ്പറേഷൻ ചെയ്താൽ നോക്കാൻ ആള് വേണം, റെസ്റ്റ് എടുക്കണം. പിന്നെ അതിന് അവര് പറയണ, അന്ന് ഞാൻ കൊണ്ട് കാണിച്ചപ്പോ ഒരു കാലിന് 2,500,000 രൂപ വെച്ച് രണ്ട് കാലിനും കൂടി 4 ലക്ഷം ആവുമെന്നാ പറഞ്ഞു. പിന്നെ ഇപ്പൊ എനിക്ക് മോഡിയുടെ സ്കീം അപേക്ഷിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പൊ പേടി. ഇപ്പൊ 66 വയസ്സായി. ഈ 66 വയസ്സായപ്പം എല്ലൊക്കെ മൂപ്പ് വന്നില്ലേ. അപ്പൊ ഇനി ഇത് ശരിയാവോ ഇല്ലേ എന്നറിയില്ല. ഒരു ഡോക്ടർമാര് പറയണത് 100% പറയണില്ല. പകുതി ദൈവം പകുതി നമ്മളെന്നാ പറയണം. അപ്പൊ പിന്നെ എനിക്ക് ഉറപ്പ് തരാത്തത് കൊണ്ട് ഞാൻ ചെയ്യണില്ല. കുറച്ചൊക്കെ ദൈവത്തിന്റെ ഒരു കോപവും കാണും. കാരണം ഉള്ളവര് കണ്ടമാനം വരുന്നുണ്ട് പണക്കാര്. അതിൽ ദാനധർമ്മം ചെയ്യണ നിസ്സാര ആൾക്കാരേ ഉണ്ട്. പാവങ്ങൾ ഇഷ്ടം പോലെ ഈ നാട്ടിലുണ്ട്. പക്ഷെ കുറച്ചുപേര് സഹായിക്കും. പാവങ്ങൾക്ക് വേണ്ടി ഏത് ജാതിക്കാരാണെങ്കിലും കുറച്ചുപേര് സഹായിക്കുന്നുണ്ട്. ചിലവർക്ക് ഒട്ടും സഹായിക്കാത്ത കുറെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ദൈവത്തിന്റെ അത് ഒരു പാഠമാകട്ടെ. ജനങ്ങൾക്ക് പണം ഉണ്ടായിട്ട് കാര്യമില്ല. ദൈവം ഏത് സമയം വിളിക്കുമെന്നുള്ള ഒരു ചിന്താഗതിക്ക് ചിലപ്പോ ഒരു പാഠമായിട്ടും, അതായത് ദൈവത്തിന്റെ ഒരു കോപം ആയിരിക്കാം, അങ്ങനെയും ഞാൻ ചിന്തിക്കുന്നു. പിന്നെ ഇവിടുത്തെ ഇത് എന്തായാലും വന്ന് സംഭവിച്ചതിന് ശേഷം ഇവിടുത്തെ നമ്മളെ കേരളത്തിലെ ഈ രോഗം നോക്കുന്ന മന്ത്രീനെ എന്തോ പറയുമല്ലോ, ആരോഗ്യ മന്ത്രിയാണെങ്കിലും പിന്നെ നമ്മളെ വിജയനാണെങ്കിലും, കാര്യം നമുക്ക് ഞാൻ സ്ഥിരം 37 കൊല്ലം കോർപ്പറേഷൻ പണിയെടുത്തിട്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായില്ലെങ്കിലും ഇപ്പൊ ജനങ്ങളുടെ സഹായം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ എന്നാലും നല്ലത് ചെയ്താൽ ചെയ്തെന്ന് പറയാം. അവരൊക്കെ ഇപ്പൊ ഒത്തിരി സഹായം ചെയ്തു. പോലീസുകാരാണെങ്കിലും പണ്ട് കാലത്തിൽ കുറെ അലമ്പം പോലീസുകാരൊക്കെ ഉണ്ടായി. ഇപ്പം പക്ഷെ നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട് അവര്. ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അലമ്പ് കാണിക്കണ ആൾക്കാരോട് രക്ഷയില്ലാതെ വന്ന അവരെന്തെങ്കിലും ചെയ്യണ്ടേ? അങ്ങനെ ഇരുന്നപ്പോ ഒരു സ്കൂട്ടറിന് ഒരു പയ്യനും ഒരു എന്റെ മോളെ പ്രായം വരും, മൂത്ത മോളുടെ പ്രായം വരും. എന്നിട്ട് ചോദിച്ചു, ചേച്ചി ചോറ് തിന്നാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇല്ല കരട്ടേന്ന് ചോദിച്ചു. തന്നാ ഞാൻ തിന്നുമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഈ ചോറ് നിർത്തലാക്കണത് വരെ അവര് പിന്നെ ഓട്ടോറിക്ഷക്കാ കൊണ്ട് തന്നോണ്ടിരുന്നത്. അവര് കൂടുതൽ പേർക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോ എനിക്കും കൊടുത്തു. കാരണം നിർത്തലാക്കണേന്റെ അന്ന് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇന്നും കൂടിയേ ഉള്ളൂ എന്നും പറഞ്ഞു. പറഞ്ഞു എനിക്ക് ഇത്രയും കാലം ഇത്രയും നാൾ തന്നത് തന്നെ സന്തോഷം. അത് വിളിച്ചു തരേ ചെയ്ത വലിയ ഉപകാരം. എനിക്കല്ലാണ്ട് ആരും നിറമ്പും തന്നിട്ടില്ല ഈ അരിയല്ലാണ്ട്. അരി പിന്നെ ഇപ്പൊ കിറ്റ് കിട്ടിയ അത് തന്നെ ഉള്ളൂ. അല്ലാണ്ട് ഒന്നും ആരും ഫ്രീ ആയിട്ട് 10 പൈസ തന്നിട്ടില്ല. ഇപ്പൊ ഈ കൊറോണ ആയപ്പോ ഉണ്ടല്ല, ആകപ്പാട 6 കരിക്കാ വിറ്റ. ഇന്നലെ ഒരു 14 എണ്ണം പോയി. നോണ പറയണ്ടല്ല. പിന്നെ അതെ ഇന്നലെ 50 കരിക്കറക്കന്റെ ബാക്കിയാണ് ഇരിക്കുന്നത്. സത്യം അതിൽ ഈ 6 കരിക്ക് അതിനൊന്നും പഴയ അതിന്നും പഴയ എങ്ങനെ വന്നാലും ഞാൻ ഈ മഴക്കാലത്ത് കഴിയാനുള്ള കച്ചവടം കുറയും.
മഴക്കാലത്ത് ലോട്ടറി കച്ചവടവും കുറയും ഇതും കുറയും അപ്പൊ ഈ മൂന്ന് മാസം കൊണ്ട് ഇത്തിരി പൈസ ഉണ്ടാക്കി കയ്യിൽ വെക്കണതാണ് ഒരു പൈസ എൻ്റെ കയ്യിലില്ല കടമല്ലാണ്ട് അപ്പൊ ഈ കൊറോണയിൽ ഒത്തിരി നമ്മൾ കഷ്ടപ്പെട്ടു ഇനിയും കഷ്ടപ്പെടുമെന്ന് തോന്നുന്നു ലക്ഷണം കണ്ടിട്ട് ഇനിയിപ്പോ ഇവിടെ തന്നെ കരിക്കിന് വരുമ്പോ ആരെങ്കിലും ഉള്ളവരുണ്ടോ ഇല്ലവരുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റൂലല്ലോ പിന്നെ ഞാൻ അവരൊക്കെ വരുമ്പോ പരിചയമില്ലാത്തവർ വരുമ്പോ ഞാൻ ഇങ്ങനെ ഇടും അത് പിന്നെ ഞാൻ ഇതൊക്കെ മേടിച്ചു വെച്ചു പേടിച്ചിട്ടാണ് മോനെ വയസ്സായവര് പെട്ടെന്ന് പകരുമെന്ന് പറഞ്ഞാറണം ഉളിയോ ഇല്ലാണ് ഞാൻ നടക്കണത് തന്നെ കാണണോ ഉളിയ എന്നെ കഴിക്കണം കടയിലകത്തുണ്ട് ഇത് കൊണ്ടു നടക്കണതാ പറ്റൂല പറ്റൂല ഇതണ്ട ഇതൊക്കെ ഉളിയാണ് ഇത് നീരിന്റെ വരാതിരിക്കാൻ ഇത് ഇത് ഉളികളൊക്കെ കഴിക്കുമ്പം ഗ്യാസ് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഗുളിക ഇത് പ്ലഷറിൻ്റെ അതായത് എന്താ ബി പി അതിൻ്റെ അതുപോലെ ബി പി പെട്ടെന്ന് കൂടും അപ്പം ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരികയും ചെയ്യും ഇങ്ങനെയൊക്കെ ആൾക്കാർ ആ കരിക്ക് ഈ കരിക്കുന്ന പിന്നെ വില കുറച്ച് തരണം അപ്പുറത്ത് 20 രൂപയ്ക്ക് കൊടുക്കണം 25 രൂപയ്ക്ക് കൊടുക്കാമെന്നും പറഞ്ഞൊക്കെ വന്ന് തല്ലി പിടിക്കും അപ്പം പിന്നെ വേറെ മാർഗ്ഗമൊന്നുമില്ല അപ്പം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഇവിടെ എൻ്റെ പരിസരമൊക്കെ ഞാൻ തന്നെ വൃത്തിയാക്കണം പിന്നെ കോർപ്പറേഷൻകാർ വന്ന് ചെയ്യട്ടെ നമ്മളെ പണിക്കാരല്ലേ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യമുണ്ടെങ്കിൽ എൻ്റെ മോള് പൊള്ളിയതാണ് എനിക്ക് മറക്കാൻ പറ്റാത്ത പെട്ടെന്നുള്ള പൊള്ളനായിരുന്നു കാരണം 3 ദിവസം ഉള്ളപ്പോഴാണ് മോളിൽ പൊള്ളുന്നത് ബാബ് ഒരു ബാവാണ് ഞാൻ ഒത്തിരി ആശിച്ച് കരിക്കൊക്കെ ഒരുപാട് ഇവിടെ എടുത്ത് വെച്ച് കണ്ടമാനം കരിക്കൊക്കെ എടുത്ത് വെച്ച് ലോട്ടറി കണ്ടമാനം എടുത്ത് ഒക്കെ വെച്ച് അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണമെന്നും പറഞ്ഞു കൊണ്ടിരുന്നപ്പോഴാണ് മോള് പൊള്ളിയെന്നും പറഞ്ഞ് മരുമോ വിളിച്ചു പറഞ്ഞത് കഞ്ഞി വെച്ചതാണ് നിസ്സാരം അമ്മായി അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ പെട്ടെന്ന് കഞ്ഞി വെച്ചതാണ് കഞ്ഞി വെച്ചപ്പം തീ കത്താതെ വന്നപ്പോൾ അവൾ ഇത്തിരി മണ്ണെണ്ണ വിളിച്ചു ചായയൊക്കെ കൊടുത്തിട്ട് ഇത്തിരി കഞ്ഞി വെച്ചപ്പോഴേക്ക് നേരെ തുള്ളി ചാറ്റ മഴ ഉണ്ടായി അപ്പൊ തീ കത്തിയില്ല തീ കത്താതെ വന്നപ്പോ ഇത്തിരി മണ്ണെണ്ണ എടുത്ത് വിളിച്ചു ചൈന സിൽക്കിന്റെ ഉടുപ്പാണ് ഇട്ടിട്ടുണ്ട് അവള് അപ്പൊ അതിന് കയറി മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചപ്പോൾ ഇങ്ങനെ പിടിച്ചപ്പോൾ അവളിങ്ങനെ പെട്ടെന്ന് അവൾക്ക് വെപ്രാളായിട്ട് എന്ത് ചെയ്യണമെന്ന് എന്നാൽ നല്ല ബുദ്ധിയുള്ളതാണ് അവൾ നമുക്ക് ബുദ്ധി പറഞ്ഞു തരണ വെച്ച പക്ഷെ അവൾക്ക് എന്താ ചെയ്യണമെന്നായ അതിൽ അവൾ പെട്ടെന്ന് തൂത്തപ്പം കയ്യിലൊക്കെ ഉള്ള കയ്യിലും ഇവിടെയൊക്കെ അങ്ങനെ അതായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ പിന്നെ ടൈറ്റ് ചെയ്ത തുണിയായിരുന്നു അവൾ തച്ചിട്ട് ടൈറ്റായപ്പോൾ പെട്ടെന്ന് വലിച്ചു കയറാനും പറ്റൂലല്ലോ പിന്നെ അവിടെ രണ്ട് വീട് കൊച്ചുങ്ങളാണ് അങ്ങനെ അവിടുന്ന് ഈ ആശുപത്രി കൊണ്ടുവന്നു എവിടെ മെഡിക്കൽ സെൻ്ററിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പം അവർ നേരെ നോക്കിയൊന്നുമില്ല നേരത്തോടെ നേരം കിടന്നിട്ട് 1,000 രൂപയൊക്കെ അതിലായി അവിടുന്ന് പിന്നെ ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ചേച്ചിയുടെ മക്കള് അവിടെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായില്ല എനിക്ക് ഏറ്റവും എനിക്ക് അനുഭവത്തിലുള്ള മറക്കാൻ പറ്റാത്ത ഒരു കാര്യമുള്ളത് അവളെ കിട്ടും എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായില്ല 49 ദിവസം ഐസിയിൽ കിടന്നു അങ്ങനെ എനിക്ക് ദൈവം തന്നു അതെനിക്ക് മറക്കാൻ പറ്റാതെ എൻ്റെ ജീവിതത്രയും ഞാൻ അച്ഛനില്ലാതെ വളർത്തിയിട്ട് എനിക്ക് ഇത്രയും ഭാരം തോന്നിയില്ല കാരണം അന്നു പണിയെടുത്ത് അന്നു കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചെങ്കിലും എനിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായില്ല എൻ്റെ മോളെ ദൈവം തന്നു അതാണ് മറക്കാൻ പറ്റാത്തതും ഇപ്പോഴും എൻ്റെ ഒരു മോൾ 2-ാമത്തെ മോള് മരിച്ചെങ്കിലും എനിക്ക് ഏറ്റവും ഉള്ളിലൊരു ആന്തല് ഇത് ഓർക്കുമ്പോഴാണ് ഏറ്റവും വലിയ ഭാഗ്യം അതിന് ഞാൻ കുറേ തെണ്ടി എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടി ഞാൻ ഇത്രയും തെണ്ടിയിട്ടില്ല പിച്ച തെണ്ടി എന്ന പോലെ ഞാൻ എല്ലായിടത്തും പോയി എൻ്റെ ആഫീസിലും ഈ കോർപ്പറേഷൻ ആഫീസിലും പിന്നെ അതുപോലെ തന്നെ മനോരമ്മേരവിടെയൊക്കെ ഞാൻ പോയി അവിടെയൊക്കെ അടിച്ചുകൊണ്ട് നടന്ന കാലത്ത് കുറച്ച് പേരെയൊക്കെ പരിചയമുണ്ട് അവിടെയൊക്കെ പോയി സങ്കടം പറഞ്ഞു ഇന്ന പോലെ എനിക്ക് ചിലവരും ഇനി ലാസ്റ്റ് പൈസ ഇല്ല അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് അവരൊക്കെ കുറച്ചൊക്കെ 1,000 രൂപ തന്നവരുണ്ട് 5,000 തന്നവരുണ്ട് 10 തന്നവരുണ്ട് അങ്ങനെയൊക്കെ തന്നവരുണ്ട് പിന്നെ എല്ലായിടത്തും പോയി കൈനീട്ടിയാൽ തരൂലല്ലോ ഏറ്റവും കൂടുതൽ അടുത്ത ആൾക്കാരായിട്ടല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റും റഫീഖ് എന്നും പറഞ്ഞൊരു പയ്യനുണ്ട് അത് എപ്പോഴും വന്ന് ലോട്ടറി അടുത്തുള്ള പരിചയം അപ്പം എൻ്റെ ഞാൻ പറഞ്ഞു ഇങ്ങനെ റഫീഖ് നിങ്ങളെ അവിടെ ഒരു സ്കീമുണ്ടല്ലോ ആ സ്കീമിൽ എൻ്റെ മോളേക്ക് എന്തെങ്കിലും തരാൻ പാടില്ലേ അവളെ കൊള്ളെല്ലാം മാറി കുറച്ചൊക്കെ ഞങ്ങൾ നേരെയൊക്കെ എല്ലാം ചെയ്ത് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് പ്ലാസ്റ്റർ സർജറി ചെയ്യാനുണ്ട്
ഇനി ലൂർദി പോയി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല തെണ്ടാൻ മുഴുവൻ ഞങ്ങൾ തെണ്ടി ഇനി ഒരു മാർഗ്ഗവുമില്ല എന്തെങ്കിലും അവിടെ പറഞ്ഞൊന്ന് ശരിയാക്കാൻ പാടി ചേച്ചിക്ക് വേണോ ആദ്യത്തെ ചോദ്യം അതാ ചേച്ചിക്ക് വേണോ ഞാൻ പറയാം ഞാൻ ആഫീസിൽ പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥനോട് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടുന്ന ആൾക്കാരായിട്ട് കണ്ട് കാര്യം പറഞ്ഞ് നമുക്ക് ചെയ്യാവുന്നു ആനന്ദൻ എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട് എന്നെയും മോളെയും കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുപോയി അതിൽ കാണിച്ച് അപ്പം എന്താണ് കോയമ്പത്തൂരിൽ നിന്ന് ഒരു ഡോക്ടർ ഏറ്റെടുത്ത് അത് ഇവിടെ നിന്ന് അതിൻ്റെ പരസ്യം കാണിച്ച് അതിൽ നിന്ന് എനിക്ക് കുറച്ച് കാശ് കിട്ടി തന്ന് ഇപ്പം എൻ്റെ മോള് സ്വന്തമെന്നും പറഞ്ഞും കൊണ്ട് സ്വന്തമായിട്ട് കക്കൂസി പോകുമ്പോൾ കഴുകാനും ഡ്രസ് ഇടാനും കുളിക്കാനും അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു ഇത് ആയി ശക്തിയായി പക്ഷെ ഇനിയും ഒരു 2 ലക്ഷം രൂപയുടെ കൂടി ഉണ്ട് ചെയ്യാൻ കാരണം ശരിക്കൊന്ന് ഇവിടെയൊക്കെ വിടിയിപ്പിക്കാനുണ്ട് പിന്നെ കൈയൊന്ന് നേരെ ഇവിടുത്തെ ഒക്കെ ഇങ്ങനെ ഇരിക്കണേ അപ്പം അതൊന്നും കൂടിയൊക്കെ ആകാറുണ്ട് പിന്നെ ഇവിടുന്ന് പോയി അപ്പം പോയി കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഇവക്കടെ ഫുഡ് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഫുഡ് നല്ലപോലെ കൊടുക്കണം പിന്നെ നോക്കാൻ പോണ ഒന്നി ആരെങ്കിലും പോകണമെങ്കിൽ അവരുടെ ചിലവ് അങ്ങനെയൊക്കെ കണക്ക് നമ്മൾ ഇന്ന് വരെ ചെയ്തേക്കണതിൻ്റെ വെച്ച് നോക്കുമ്പോൾ 1-2 ലക്ഷം രൂപയെങ്കിലും നമ്മളെ കയ്യിൽ കരുതണം എന്നാലേ ഇനി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഡോക്ടർ എപ്പോൾ ചെന്നാലും റെഡിയാ കോയമ്പത്തൂർ ആശുപത്രിയിൽ എപ്പോൾ ചെന്നാലും റെഡിയാ അപ്പം ഇത്രയൊക്കെ തന്നത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹവും ഇവിടുത്തെ സഹായവും നാട്ടുകാരുടെ സഹായവും എല്ലാം എനിക്ക് ഇന്ന് വരെയുണ്ട് ഉണ്ട് ഇത്രയും എനിക്ക് എൻ്റെ മോളെ രക്ഷപ്പെടുത്തി തന്നെയാണ് എല്ലാ നാട്ടുകാർക്കും അതെനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രായത്തിൽ ഞാൻ പിച്ച തെണ്ടിയതുപോലെ തെണ്ടിയത് ഇപ്പോഴാണ് അത് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെ ഇങ്ങനെ ആയ സമയത്ത് കത്ത് പിടിച്ചപ്പോൾ എൻ്റെ മരുമോൻ്റെ കയ്യിൽ 1000 രൂപയാണ് കയ്യിലുണ്ടായിരുന്നത് പിന്നെ എത്രയൊക്കെ ആക്കിയത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലേ എൻ്റെ മോളെ കിട്ടിയത് തന്നെ പറഞ്ഞു കാരണം ഇവിടെ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കണമെന്ന് ആഗ്രഹമായിരുന്നു 2-ആമത്തെ മോള് അറ്റാക്ക് വന്ന് മരിച്ചതാണ് 8 കൊല്ലം കഴിഞ്ഞു ഇപ്പോൾ 9 വർഷമായി ഈ 9 കൊല്ലത്തിനിടക്ക് പിന്നെ ഇവളും കൂടി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂത്ത മോളേ ഉള്ളൂ പിന്നെ ഈ 5 പേരക്കുട്ടികളും മൂത്ത മോളും ഞാനും മാത്രമായി പോവില്ലേ അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥന എന്നെ എടുത്താലും ഇവൾക്ക് ഒന്നും സംഭവിക്കല്ലേ എന്നാണ് കച്ചവടം നിലവർത്തി കൊണ്ടുപോകാനും പറ്റാത്ത സാഹചര്യവും ഈ കരുക്ക് തന്ന ആളിനെ തന്നെ ഞാൻ ഒത്തിരി പൈസ കൊടുക്കാണ്ട് ഈ മോക്ക് വേണ്ടി മേടിച്ചതാണ് ഇതിൽ നിന്ന് ലാഭം കിട്ടിയിട്ട് വേണം കൊടുക്കാനായിട്ട് എൻ്റെ ചിലവ് കൊടുക്കണം ഇനിയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോകണം വാടക കൊടുക്കണം പിന്നെ ഈ മുരുകൻ എന്ന് പറയണത് കരിക്കിൻ്റെ ആളാണ് ഇന്ന് വരെ എന്നോടൊന്നും ചോദിക്കില്ല ഞാൻ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് എൻ്റെ കയ്യിലൊരു 5000 കിട്ടിയാൽ അപ്പം ഞാൻ കൊടുക്കും ഇനിയും കൊടുക്കാണ്ട് കാശ് അവർക്ക് തന്നെ നന്ദി പറയണേ ഞാൻ കാര്യം പിന്നെ കരിക്കൊക്കെ മാസം തരുമ്പോൾ ഞാൻ പിണങ്ങും അത് വേറെ കാര്യം ടൗണാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ ടൗണിൽ തന്നെ കിടക്കാൻ കിടപ്പാടം ഇല്ലാത്തവരുവരെ ഉണ്ട് ഉള്ളവരെന്തെങ്കിലും സഹായിച്ച് അവർക്ക് അത്രയും ആയി ഇല്ലേ അപ്പം ദൈവത്തിന് തന്നെ കോപം ഉണ്ടാവില്ല അപ്പം അതിൽ ഒരറിവ് ഏറ്റവും കൂടുതൽ ഇത്രയും കാലവും ഒരു അപകടം അധികം ഇല്ലാതെ ഇരുന്നത് എറണാകുളം ജില്ലയിലുണ്ട് പിന്നെ ഇപ്പം പിന്നെ ഇങ്ങനെ വന്നെന്നായപ്പോൾ എനിക്കൊരു ഇത് അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇല്ലാത്തവർക്ക് ഉള്ളവർ കൊടുത്ത് അവരുടെ നല്ല പ്രാർത്ഥന അവർക്ക് കിട്ടട്ടെ